ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ഹെൽത്ത് മാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇനി വരാൻ പോകുന്ന പരീക്ഷകളായ പ്യൂൺ പ്യൂൺ അറ്റൻഡ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഗാദി ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്കും ആവശ്യമായ പ്രീവിയസ് മാത്സിലെ 13-ാം ഭാഗം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1/3 പ്ലസ് 1/5 പ്ലസ് 7/5 എത്രയാണ്? എങ്ങനെ ചെയ്യാൻ നോക്കാം. 1/3 പ്ലസ് 1/5 പ്ലസ് 7/5 ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഈ രണ്ട് നമ്പറിൻ്റെ ഛേദങ്ങൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് മുകളിലത്തെ രണ്ട് നമ്പർ വേഗം തന്നെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഛേദങ്ങൾ സെയിം ആയതുകൊണ്ട് 1+7 എന്ന് പറഞ്ഞത് 8/5. ഈ 5 എടുത്ത് എഴുതുക. 1+7 8, ഇനി അടുത്തുള്ളത് 1/3 പ്ലസ് 1/3. ഇതിൻ്റെ ഛേദങ്ങൾ രണ്ടും ഡിഫറെൻ്റ് ആണ്, വേറെ വേറെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഛേദങ്ങൾ രണ്ടും സെയിം ആക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ 3 കൊണ്ടാകുമ്പോൾ ഇവിടെ മുകളിലും 3, ഇവിടെ 5 ആകുമ്പോൾ മുകളിലും 5. അപ്പോൾ തന്നെ 1/5 5/5 × 3 എത്രയാണ്, 15. അപ്പോൾ 5/15 പ്ലസ് 8/3 24 5/3 15 തന്നെ. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട്, ഛേദങ്ങൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് മുകളിലത്തെ പേയും പ്ലസ് ചെയ്യാൻ പറ്റും. 24+5 29/15. അപ്പോൾ ആൻസർ 29/15. പക്ഷേ ഓപ്ഷനിൽ ആൻസർ ഇല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ശരിയായ ആൻസർ 29/15. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്ര? അതായത് ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് നീളത്തിന്. അപ്പോൾ നമുക്ക് എക്സും x+3 എന്നും കൊടുക്കാം. വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് നീളത്തിന്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് തന്നെ, ചുറ്റളവിൻ്റെ ഫോർമുല കാണാൻ 2×L+B. 2×L+B ആണ് ചുറ്റളവ് കാണാനുള്ള ഫോർമുല. അത് എത്ര തന്നിരിക്കുന്നത്, 26 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കാണാൻ നോക്കാം. 2×L+B = 26 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഇൻറ്റുലാണ് കിടക്കുന്നത്, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ അത് ബൈ ആയിട്ട് മാറും. അപ്പോൾ 26/2 എന്ന് പറയുന്നത് 26/2 ചെയ്യുമ്പോൾ 13 സെൻറ്റിമീറ്റർ വരും. അതായത് L+B എന്ന് പറയണത് 13 സെൻറ്റിമീറ്റർ. ഇതെങ്ങനെ നമുക്ക് കാണാൻ നോക്കാം. അതായത് വീതിയേക്കാൾ 3 സെൻറ്റിമീറ്ററാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് വീതി 5 ആയിട്ടും നീളം 8 ആയിട്ടും കൊടുത്താൽ, അതായത് 5നേക്കാൾ 3 കൂടുതലാണ് 8. 5നേക്കാൾ 3 കൂടുതൽ 8. അപ്പോൾ അത് വീതിയേക്കാൾ 3 കൂടുതൽ. അപ്പോൾ 5 ഉം 8 എത്രയാണ്, 13. അപ്പോൾ L+B എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ. ഇത് ചോദിച്ചെങ്കിൽ എന്താണ്, നീളം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നീളം എത്രയാണ്, 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നീളം 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ 8 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, 4×N = 1024 ആയാൽ 4×N-2 എത്രയാണ്? അതായത് ചോദിച്ചിരിക്കുന്നത് 4×N = 1024. അപ്പോൾ 4×N-2 എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ 4×N = 1024. അപ്പോൾ നമുക്ക് ആദ്യം N ആണ് എത്രയാണെന്ന് കാണേണ്ടത്. അപ്പോൾ N എന്ന് നോക്കാം, എങ്ങനെ ചെയ്യാം. 1024 നമുക്ക് എൽസിയം എടുത്ത് നോക്കാം. 4×1024 ചെയ്യുമ്പോൾ 256 വന്നു. പിന്നെ 4 ചെയ്യുമ്പോൾ 64, 16, 4, 4. അപ്പോൾ എത്ര 4 ഉണ്ട്, 1, 2, 3, 4, 5. അപ്പോൾ ഇതിൽ പറഞ്ഞത് 4×5=1024. അതായത് എൻ എത്ര കിട്ടി നമുക്ക്, 5 കിട്ടി. ഇനി ഇതിൽ എന്താ ചോദിക്കുന്നത്, N-2. N 5 ആകുമ്പോൾ അപ്പോൾ ഇതെങ്ങനെ കാണുക, 4×5−2 എത്രയാണ്, 4×3. അതായത്
4 × 4 × 4 എത്രയാണ്? 64. അപ്പൊ ആൻസർ 64. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിൽ ആയാൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എത്ര? അതായത് ഒരു ത്രികോണം, ആ ത്രികോണത്തിന്റെ ഓരോ വശത്തിന്റെ അംശബന്ധം എത്രയാണ്? 1:3:5 എന്ന അംശബന്ധത്തിലാണ് ത്രികോണത്തിന്റെ കോണുകൾ. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ അളവിന്റെ കോണത്തിൽ ഏറ്റവും ചെറുത് എത്രയാണ്? 1 ആണ്. അപ്പൊ എങ്ങനെ കാണിച്ചാ, ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180. അതിൽ ഏതാ കാണേണ്ടത്? 1 അംശബന്ധമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ × 1 / ഇതെല്ലാം കൂടെ കൂട്ടുക. 5 × 3 = 8, 8 × 1 = 9. 9 നമുക്ക് എങ്ങനെ ചെയ്യാം? 9 × 18 = 2 തവണ. അപ്പൊ 20 × 1 = 20. അപ്പൊ ആൻസർ 20. അടുത്ത ക്വസ്റ്റ്യൻ, 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയുടെ 13-ാം പദം എത്ര? അപ്പൊ നമുക്ക് ഈ ശ്രേണിയിലെ 13-ാം പദമാണ് കാണേണ്ടത്. 13-ാം പദം കാണണം. ആ ടോട്ടൽ ശ്രേണിയിലെ തുകയാണ് 400. എത്ര പദങ്ങളുണ്ട്? 25. അപ്പൊ 400 ടോട്ടൽ, ആ പദങ്ങളുടെ ടോട്ടൽ തുകയാണ് 400. എത്ര പദങ്ങളുണ്ട് വെച്ചാൽ 25. 13-ാം പദമാണ് നമുക്ക് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 400/25 എത്രയാണ്? 5 × 25 = 5 80. 5 × 80 = 16. അപ്പോ 13-ാം പദം എന്ന് പറയുന്നത് 16. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബസ് മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. 4 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്തെത്തണമെങ്കിൽ ബസ്സിന്റെ വേഗത എത്ര? അതായത് ഒരു ബസ് 56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ട് 5 കിലോമീറ്റർ ഒരു സ്ഥലത്തെത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 56 × 5. അപ്പോൾ അതായത് 4 മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്തെത്തണമെങ്കിൽ എത്രയാണ് വേഗത എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നല്ല അതായത് 56 കിലോമീറ്റർ വേഗത സഞ്ചരിച്ചിട്ട് 5 മണിക്കൂർ കൊണ്ട് എടുത്തും 4 മണിക്കൂർ കൊണ്ട് എത്ര വേഗം സഞ്ചരിച്ചാൽ എത്ര വേഗതയാണ് എന്നാണ് ചോദ്യം. അപ്പൊ 4 × 56 = 14 × 5 = 70. അപ്പൊ ആൻസർ 70 കിട്ടി. ഇനി എത്ര വേഗതയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 70 - 56 എത്രയാണ്? 14. അപ്പൊ 14 കിലോമീറ്റർ വേഗതയാണ് വർദ്ധിപ്പിക്കേണ്ടത്. 4 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്ത് എത്തണമെങ്കിൽ 14 കിലോമീറ്റർ വേഗത വർദ്ധിപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യ നമുക്ക് എക്സാം കൊടുക്കാം, ആ സംഖ്യയുടെ 15% 9 ആയാൽ ആ സംഖ്യ, അതായത് എക്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും? 9 × തിരിച്ചിട്ട് ഗുണിക്കുക, 100/15. 5 × 15 = 3 × 5 = 20. 3 × 9 = 3. 20 × 3 = 60. അപ്പൊ സംഖ്യ ഏതാണ്? 60. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവ്, ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ് എന്നാൽ സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യ, ആ സംഖ്യയുടെ 4 മടങ്ങ്, അതായത് 4 × x, അതാണ് 4 മടങ്ങ്. 4 മടങ്ങിനേക്കാൾ 5 കുറവ്, അതുപോലെ തന്നെ ആ സംഖ്യയുടെ 3 മടങ്ങ്, 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. അപ്പൊ സംഖ്യ ഏത്, അതായത് എക്സ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് രണ്ട് ഒരുമിച്ച് ആക്കണം, അതായത് 4x, ഇത് 3x, ഇത് +3x ആണ്. ഈ ഈക്വലിന് ഇപ്പോഴത്തെ വരുമ്പോൾ -3x ആവും. അപ്പോൾ 4x നിന്ന് 3x പോയാൽ x = ഇത് +3, അപ്പോൾ 3, ഇത് -5, -5 ഈക്വലിന് ഇപ്പുറത്ത് പോകുമ്പോൾ +5 ആവും, +5. അപ്പോൾ 3 + 5 = 8. അപ്പോൾ x എന്ന് പറയുന്നത്
എട്ട് കിട്ടി. അപ്പൊ സംഖ്യ എട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, രാഹുലിന് തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷയിൽ കിട്ടിയ ശരാശരി മാർക്ക് 45 ആണ്. ആറാമത്തെ കണക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചാൽ രാഹുലിന്റെ ശരാശരി മാർക്ക് 50 ആകും? അതായത് രാഹുലിന് അഞ്ച് കണക്ക് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് 45. അപ്പൊ അഞ്ച് കണക്ക് പരീക്ഷയുടെ തുക എന്ന് പറയുന്നത് 5 × 45 225. അഞ്ച് കണക്ക് പരീക്ഷയുടെ ശരാശരി മാർക്ക് 45. അപ്പൊ അഞ്ച് കണക്ക് പരീക്ഷയുടെ തുക എന്ന് പറയുന്നത് 5 × 45 225. ആറാമത്തെ കണക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചാൽ ശരാശരി 50 ആകും? ആറാമത്തെ കണക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചാൽ ശരാശരി 50 ആകും എന്ന ചോദ്യത്തിന് 6 × 50 300. അപ്പൊ എത്ര മാർക്ക് ലഭിച്ചാലാണ് ശരാശരി 50 ആവുക? 300 − 225. അപ്പൊ ആൻസർ 75. ഈ ആൻസർ, ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്യുന്നു, കാരണം ഈ ആൻസർ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ശരിയായ ആൻസർ 75. അടുത്ത ക്വസ്റ്റ്യൻ, 30 പേർ ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 40 പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അതായത് 30 പേർ ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി, 30 പേർ ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 40 പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദ്യം. 30 പേർ ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി, 40 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? 30 × 8 / 40, 0 0 ക്യാൻസൽ ചെയ്യാം. 4 × 8 = 2, 3 × 2 = 6. അപ്പൊ 40 പേര് 6 ദിവസം കൊണ്ട് ചെയ്തെടുക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഒരു VU എക്സാം വരുന്നുണ്ട്. എല്ലാവരും അപ്ലിക്കേഷൻ അയച്ചു എന്ന് കരുതുന്നു. അയക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക. VU ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഞങ്ങൾ ഉടൻ തന്നെ പ്രത്യേകമായിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും VU ക്കും ആവശ്യമായ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ അയക്കുക, പഠിച്ചു തുടങ്ങുക. താങ്ക് യു.